സംസ്ഥാനത്ത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മഴ കനക്കുകയാണ്. ഇന്ന് എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും ഒടുവിലത്തെ മുന്നറിയിപ്പാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. അറബിക്കടലിലും വടക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലും ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. അറബിക്കടലിൽ കേരള തീരത്ത് പടിഞ്ഞാറൻ കാറ്റ് ശക്തമായിട്ടുണ്ട്. കേരളത്തിൽ തിങ്കളാഴ്ച വരെ മഴയ്ക്ക് സാധ്യത. മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ടി എസ് ഹരികൃഷ്ണ വിവരങ്ങൾ നൽകും. ഹരി, മഴ ഇനിയും കൂടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാ ജില്ലകളിലും മുന്നറിയിപ്പ് വന്നിരിക്കുന്നു. ഒപ്പം തന്നെ മഴയ്ക്കൊപ്പം കാറ്റും ഉണ്ടാകും. എന്താണ് സംസ്ഥാനത്തെ കാലാവസ്ഥയുടെ സാഹചര്യം? അടുത്ത മൂന്ന് ദിവസം കൂടി മഴ ശക്തമായി തന്നെ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. ഏറ്റവും പുതിയ മുന്നറിയിപ്പ് അനുസരിച്ചാണ് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതായത് നേരത്തെ നാല് ജില്ലകൾ ഒഴികെ ബാക്കി 10 ജില്ലകളിലായിരുന്നു മഴ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 14 ജില്ലകളിലും യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നു. അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നുണ്ട്. നാളെയും ഈ രീതിയിൽ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. പ്രധാനമായും കേരള തീരത്ത് പടിഞ്ഞാറൻ കാറ്റ് ശക്തി പ്രാപിച്ചിട്ടുണ്ട്. അതായത് ബംഗാൾ കടലിലും അറബിക്കടലിലും പുതിയൊരു അതായത് ചക്രവാത ചുഴി ശക്തി പ്രാപിച്ച് ന്യൂനമർദ്ദമായി മാറിയിട്ടുണ്ട്. ആ ന്യൂനമർദ്ദത്തിൻ്റെ സ്വാധീനത്താലാണ് കേരളത്തിൽ മഴ സജീവമായി ലഭിക്കുന്നത്. ഈ പടിഞ്ഞാറൻ കാറ്റ് കേരള തീരത്ത് ശക്തമായി ലഭിക്കുന്നതിൻ്റെ ഫലമായി അതായത് വടക്കൻ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മഴയ്ക്കുള്ള സാധ്യത. ഒറ്റപ്പെട്ട ശക്തമായ മഴ വടക്കൻ കേരളത്തിൽ പെയ്യുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വടക്കൻ കേരളത്തിൽ മലയോര മേഖലകളിലും തീരപ്രദേശത്തൊക്കെ കൃത്യമായ ജാഗ്രത വേണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. കടലിൽ മത്സ്യത്തൊഴിലാളികൾ പോകരുത് എന്നുള്ളൊരു അറിയിപ്പ് നൽകിയിട്ടില്ല. പക്ഷേ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ കാര്യമായി ശ്രദ്ധിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നു. മൂന്ന് ദിവസം ഈ രീതിയിൽ മഴ തുടരാനാണ് സാധ്യത.